സെയിം സാധനം തന്നെ രണ്ടെണ്ണം ഞാൻ ചെയ്സയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഇത്തലേക്ക് നമുക്കത് വെക്കാൻ പറ്റത്തില്ല. ഇത്തലേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗൈസ് ഇതാണ് ടെയിൽ സെക്ഷൻ. നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ ഈ വീഡിയോ ചെയ്തു തരുവാണ്. എന്നോട് കുറേ പേര് യൂട്യൂബിലും ചോദിച്ചു, ഇൻസ്റ്റഗ്രാമിലും ചോദിച്ചു ഒരു ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഇടാവുമെന്ന്. ടെയിലൈറ്റിൻ്റെ ടെയിലൈറ്റ് സെക്ഷൻ തന്നെ നോക്കിയേ, ആ ഒരു ഗെറ്റപ്പ് ബൈക്കിൽ നോക്ക്, വേറെ ലെവലായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്തായാലും ഞാനിത് നിങ്ങളെ അഴിച്ചു കാണിക്കാം, ഈ ഒരു സെക്ഷൻ അഴിച്ചു കാണിച്ചിട്ട് സെറ്റായിട്ട് അതെന്തൊക്കെ ചെയ്തേക്കുന്നതെന്ന് കാണിച്ചു തരാം. മൊത്തം ചെളി പിടിച്ചിരിക്കുക ഗായ്സ്, അത് നോക്കണ്ട. ആദ്യം നമുക്ക് എന്നാ വെച്ചാൽ ഇത് ഊരണം, ഈ പീസ് ഊരി എടുക്കണം. ഈ പീസ് ഊരി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ എടുക്കുക, അടിയിൽ രണ്ട് സ്ക്രൂ ഉണ്ട്, അതൊന്ന് ഊരിയെടുക്കണം. ഗൈസ് ഈ രണ്ട് സ്ക്രൂ ഊരും, ഈ രണ്ട് സ്ക്രൂ ഊരി കഴിഞ്ഞാൽ ഇത് നൈസ് അടങ്ങ് പോരും. രണ്ട് ഇവിടെ ഒരു ലോക്കുണ്ട് മുകളിൽ, ലോക്ക് ഊരിക്കിന് ഇത് നൈസായിട്ട് പോരും. ഇത് ആ രണ്ട് സ്ക്രൂ ഊരി കഴിയുമ്പോൾ ഇങ്ങനെ ഇടും. ഇത് നിറ ചെളി പിടിച്ചിരിക്കുകയാണ്, അത് കാര്യമാക്കണ്ട. ഇതുണ്ടോ? ഇത് കണ്ട്, ഇത് സ്റ്റോക്ക് പീസ് തന്നെ. നമ്മൾ വേറൊരു ലൈറ്റും കയറ്റിയേക്കുന്നല്ല, ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പ് ലൈറ്റാണ്. അതിന് 20 രൂപയേ ഉള്ളൂ ഒരെണ്ണത്തിന്, 20 രൂപ സംതിങ്ങേ ഉള്ളൂ. അതുകൂടെ 3 എണ്ണം മതി. ഇത് ഒരെണ്ണം പാർക്ക് ലൈറ്റിലേക്ക് കണക്ഷൻ കൊടുത്തേക്കുന്നതാണ്. ഇത് നമ്മുടെ സ്റ്റോക്ക് സാധനം, ബൈക്കിലത്തെ ആ സ്റ്റോക്ക് പീസാണ്. അത് ആ ഒരു ഷേപ്പ് കട്ട് ചെയ്യും, ഷേപ്പ് കട്ട് ചെയ്തിട്ട് അകത്ത് മറ്റേ ഫൈബർ ഗ്ലാസ് ഒട്ടിക്കുക. ഫൈബർ ഗ്ലാസിന് വലിയ റേറ്റൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, ഷോപ്പ് ചെന്ന് കഴിഞ്ഞാൽ കിട്ടും. അത് വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അത് ആ ഒരു ഷേപ്പ് അകത്തൊട്ടിക്കണം, പുറത്തൊട്ടിക്കില്ലത്. പുറത്തൊട്ടിച്ചാൽ നിൽക്കത്തില്ല, കാരണം വെള്ളമൊക്കെ കയറി കഴിയുമ്പോഴത്തേനും പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അകത്തൊട്ടിച്ചാൽ നല്ല സേഫ്റ്റി ആയിരിക്കും. ഏകദേശം ഇതാ ലുക്ക്, ഇതങ്ങ് ഇത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറ്റി വെച്ചാൽ മതി. ഇപ്പം ഇതിന് പിന്നെ ഇതിൻ്റെ അകത്തൊരെണ്ണം കൊടുത്തിട്ടുണ്ട്, കാണാമോ എന്നറിയത്തില്ല. ആ ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഉണ്ടോ? ബൈക്കിൽ ബ്രേക്ക് ലൈറ്റ് നോടിയോ? ആ ഇതുണ്ടോ അകത്ത്. സെയിം സാധനം തന്നെ രണ്ടെണ്ണം ഞാൻ ചെയ്സയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഇത്തലേക്ക് നമുക്കത് വെക്കാൻ പറ്റത്തില്ല. ഇത്തലേക്ക് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം ലോക്ക് കയറി ഇരിക്കത്തില്ല, ഇതൊട്ടിക്കാൻ കുറച്ച് പാടായിരിക്കും. ഫ്ലെക്സ് ക്യൂക്കെ നിൽക്കാൻ കുറച്ച് പാടാണ്. നമ്മളൊരു നല്ലപോലെ സെറ്റ് ചെയ്തോ, നല്ലപോലെ പശ ഒഴിക്കണം, എന്നാലേ സെറ്റായിട്ട് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇരിക്കത്തില്ല. ഇത് രണ്ട് നോക്കണ്ട, രണ്ടെണ്ണം സീറ്റ് കവറിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ രണ്ട്, ഇത് അതിങ്ങൾ നോക്കണ്ട, അങ്ങനെ സെറ്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ ഇത്തൽ വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഒരു പാർക്ക് ലൈറ്റിൻ്റെ മാത്രം അകത്തോളം കൊടുത്താൽ മതി. ബാക്കി ബൈക്കിലത്തെ മുമ്പേ കണ്ടപോലെ തന്നെ ബാക്കി രണ്ട് ബ്രേക്ക് ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുക്കുക. കണക്ഷനൊക്കെ കൊടുത്തിട്ട് കണക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് സെറ്റ് ചെയ്യാവുള്ളൂ. ഇത് ഫുൾ ഇങ്ങനെ വെച്ചിട്ട് ഈ വയർ കട്ടാവാതെ കറക്റ്റ് നൈസായിട്ട് കയറി ഇങ്ങ് വെക്കണം. ഉണ്ടോ? അവിടെ ഇരുന്നോളൂ, വക്ക വേണം. ഒന്നുകൂടെ ബ്രേക്ക് പിടിച്ച് കാണിക്കാം, കാണാമല്ലേ. ഗൈസ് ഈ സ്ഥലം കണ്ടോ? ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. നമുക്ക് വല്ല ക്യാമറയും കൊണ്ട് അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നോക്കിയേ, അടിപൊളി, നല്ല ഭംഗിയാണ്. ഇത് കോട്ടയം പാലായിൽ പൈക എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാൻ വരുന്നതാണ്, ബൈക്കൊക്കെ ആയിട്ട് എല്ലാവരും വരുന്നതാണ്. നല്ലൊരു പ്ലേസാണ് ഗായ്സ്. ഒരു വൈകുന്നേര സമയമൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഫീലാണ്, അടിപൊളി സ്ഥലമാണ്. നല്ല പച്ചപ്പായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അത് ഞാൻ കാര്യത്തിൽ നിന്ന് മാറിപ്പോയി. നമുക്ക് RS ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടി വന്നതായിരുന്നു, ഷോക്ക് ഹൈറ്റ് കൂട്ടിയതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതിപ്പോൾ ഞാൻ സീറ്റൊന്ന് ഊരിക്കോട്ടെ. സീറ്റ് ഊരണം, കാണിച്ചു തരാം. ഈ സീറ്റ് ഒന്നും ഇല്ല, സീറ്റ് ഊരി 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 എടുക്ക്. ഓക്കെ, ഇത് ഞാൻ സ്ക്രൂ ചെയ്തിട്ടില്ല, വീഡിയോ എടുക്കാൻ വേണ്ടി സ്ക്രൂ ഒക്കെ ഊരി വെച്ചിട്ട് വന്ന. ഷോക്ക് കാണാതിരിക്കും, ഷോക്ക് കട്ട് ചെയ്തൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഊരി എല്ലാം കാണിക്കുന്നത്. ഇത് ഇതുണ്ടോ? ഇതാ ഷോക്കിൻ്റെ മുകളിലത്തെ മറ്റേ സ്ക്രൂ ചെയ്യുന്ന ഭാഗമാണ്, അവിടെ കട്ട് ചെയ്തിട്ടാണ്. കാണാമെന്നറിയത്തില്ല, ആ ഇപ്പോൾ കാണാതിരിക്കും. ആ ഒരു ഭാഗം പോർഷൻ കണ്ടോ? ആ പോർഷൻ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇഞ്ചിൻ്റെ പീസ് കയറ്റി വെൽഡ് ചെയ്യുക ചെയ്തേക്കുന്നത്. അങ്ങനെ വെൽഡ് ചെയ്തതിനെ ഏകദേശം ഹൈറ്റിന് നല്ല വ്യത്യാസം തോന്നും. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും, ഇതുണ്ടോ? ഏകദേശം നല്ല ഹൈറ്റായിട്ടുണ്ട്, 1 ഇഞ്ച് കൂട്ടിയിട്ടുള്ളൂ. 1 ഇഞ്ച് കൂടുതലൊന്നും കൂട്ടിയേക്കല്ലേ, ഇപ്പം തന്നെ കാല് നേരെയും എത്തത്തില്ല. അപ്പോൾ നമ്മൾ ഒത്തിരി ഹൈറ്റ് കയറ്റി കഴിഞ്ഞാൽ ബൈക്കിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല പ്രശ്നമായിരിക്കും, നല്ല വേദന എടുക്കും.
കാരണം നല്ല ഹാർഡാണ്, ഇപ്പോൾ തന്നെ നല്ല ഹാർഡാണ്. ഹൈറ്റ് കൂടുന്ന വിഷയമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഒരു കംഫർട്ടൊക്കെ കുറച്ച് കുറവായിരിക്കും. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ തന്നെ നല്ല വേദന കാണും, ബാക്ക് പെയിൻ നല്ലപോലെ കാണും, സീറ്റ് ഭയങ്കര ഹാർഡായിരിക്കും. കാരണം ഷോക്ക് ഹൈറ്റാകുമ്പോഴത്തേനും ഷോക്കും ഹാർഡാവും. അതുകൊണ്ട് കംഫർട്ട് നോക്കുന്നവർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ലുക്ക് മാത്രം പ്രതീക്ഷിച്ചാൽ മതി, ലുക്ക് കിട്ടും. പിന്നെ ബാക്കിൽ കയറുന്നില്ലാത്തവരാണെങ്കിൽ വിഷയമില്ല, ഒരു വിഷയമില്ല. നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഒരു വിഷയമില്ല, ബാക്കിലിരിക്കുന്നവർക്കാണ് ഏറ്റവും പ്രശ്നം. ബാക്കിൽ കയറാനും കുറച്ച് പാടായിരിക്കും.